Welcome to the BSc Complementary Electronics paper, Semester 4, for BSc Physics Main students, 41st lecture, 41th lecture. We are seeing Chapter 37, Electronic Instruments. BSc Complementary Electronics, Semester 4, Electronic Instruments, Chapter 37. And today we study an important topic, important instrument. Instrument known as CRO. CRO means cathode ray oscillograph, or we say cathode ray oscilloscope. Cathode ray oscillograph or cathode ray oscilloscope. It is a very important electronic instrument, and this is the 41st lecture. A sure essay for your examination. So when you start CRO, cathode ray oscilloscope. സ്കോപ്പ് ഇതിനെ നമ്മൾ കാഥോഡ്രേ ഓസിലോ ഗ്രാഫ് എന്ന് പറയാൻ കേട്ടോ. കാഥോഡ്രേ ഓസിലോ സ്കോപ്പ് എന്നോ കാഥോഡ്രേ ഓസിലോ ഗ്രാഫ് എന്ന് പറയാം. രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ സാധനമാണെങ്കിലും നമ്മൾ ചെറിയ വ്യത്യാസം ഈ വാക്കിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഓസിലോ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളതാണ്, നോക്കിക്കാണാനുള്ള ഒരു ഡിവൈസാണ്. ടെലസ്കോപ്പ് എന്നൊക്കെ പറയത്തില്ലേ, നോക്കിക്കാണുന്ന ഒരു ഉപകരണമാണ്. ഓസിലോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ചിത്രം ഗ്രാഫിക്കലായിട്ട് നമുക്ക് കിട്ടും. അതിന് സ്ക്രീനിൽ വരുന്ന ചിത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഗ്രാഫിക്കൽ പ്ലോട്ട് കിട്ടും. അതിൻ്റെ ഒന്ന് കാണുക, മറ്റൊന്ന് ഗ്രാഫിക്കൽ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുക. അങ്ങനെ പറയുമ്പോഴാണ് അതിന് ഓസിലോഗ്രാഫ് എന്ന് പറയുന്നത്. ഓസിലോസ്കോപ്പിൻ്റെ കൂടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അന്നേരം ഡിവൈസിനെ ഓസിലോഗ്രാഫ് എന്ന് പറയും. രണ്ട് സാങ്കേതികമായിട്ട് ഒന്ന് തന്നെയാണ് ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓസിലോ ഗ്രാഫ് എന്ന് വിളിക്കാം. ചുരുക്കി സി ആർ ഒ എന്നാ പറയണം, സി ആർ. അപ്പോൾ ഒരു സി ആർ ഒയുടെ ഒരു ഡയഗ്രമാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടൊക്കെ ഡയഗ്രം കാണാം. പിന്നെ ഇതാണതിൻ്റെ ഡയഗ്രം. ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണ്. നമുക്കറിയാലോ കാഥോഡറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ട്യൂബാണ് വലിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഇതിന് നമ്മൾ പടക്ക് നോക്കി കാണാം, ഒരു ഫിലമെൻ്റ് എഫാണ് ലെഫ്റ്റ് എൻഡിൽ കാണുന്നത്. അതിന് മുമ്പിൽ കാഥോഡ്, രണ്ട് ഗ്രിഡ് ജി വൺ ജി ഇട്ടു, രണ്ട് ആനോഡ് എ വൺ ഇട്ടു, രണ്ട് പ്ലേറ്റുകൾ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റുകൾ എക്സ് വൈ, പിന്നെ ഇങ്ങോട്ട് മാറി ഇവിടെ ഇത് എസ് എന്നിരിക്കുന്നത്. അതൊരു ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. ഈ ടെലിവിഷൻ സ്ക്രീൻ പോലെയുള്ള ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. അവിടെ വന്നിട്ടാണ് നമുക്ക് ചിത്രം കിട്ടുന്നത്, അല്ലെങ്കിൽ ഗ്രാഫ് ഈ പടം നമ്മൾ കാണുന്നത്, ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ കിട്ടുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ പിക്ചർ ട്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പഴയ മോഡൽ ഈ കാഥോഡറെ വെച്ച് പ്രവർത്തിക്കുന്ന, ഇലക്ട്രോൺ ബീം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പിക്ചർ ട്യൂബായിട്ട് വിചാരിച്ചാൽ മതി. ഒരു ടി വിയുടെ പിക്ചർ ട്യൂബ് വളരെ കോംപ്ലിക്കേറ്റഡ് സി ആർ ഒ ആണ്. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു സിമ്പിൾ സി ആർ ഒ. മറ്റേ ടി വിയുടെയൊക്കെ സി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ആർ ഒ ഉള്ള ടി വി ഇപ്പം അങ്ങനെ ഇറങ്ങുന്നില്ല. ഇപ്പോൾ എല്ലാം എൽ ഇ ഡി ടി വിയും എൽ സി ഡി ടി വി ഒക്കെയാണ്. അപ്പോൾ അവിടെ ഈ സി ആർ ഒ വേണ്ട. അപ്പോൾ ഈ സി ആർ ഒ പഴയ പിക്ചർ ട്യൂബ്, അത് പിക്ചർ ട്യൂബ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സി ആർ ഒ ആണ്. നമ്മൾ സിമ്പിളായിട്ട് ലാബിൽ പഠിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സി ആർ ഒ ആണ് ഇവിടെ പറയുന്നത്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പോൾ ഇവിടെ ഈ പാർട്ടുകളെല്ലാം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് മൂന്ന് പാർട്ടാണ് ഉള്ളത്. ഒരു ഇലക്ട്രോൺ ഗൺ, രണ്ടാമത്തെ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, മൂന്നാമത്തെ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ. മൂന്ന് പാർട്ടാണ് ഈ എസൻഷ്യലായിട്ട് ഒരു സി ആർ ഒക്ക് ഉള്ളത്. ഒന്നാമത് ഇലക്ട്രോൺ ഗൺ, രണ്ടാമത്തത് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, മൂന്നാമത്തത് ഫ്ലൂറസെൻ്റ് സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ അത് ഓരോ നമുക്ക് പറയാം. ആ ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ ആ ഫിലമെൻ്റിൽ തുടങ്ങി 8 വരെ അവശേഷിക്കുന്നതാണ്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലേറ്റുകളാണ്. ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ഈ റൈറ്റിൽ കാണുന്ന ഒരു ഗ്ലാസ് സ്ക്രീനാണ്. അതിൻ്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂറസെൻ്റെ മെറ്റീരിയൽ കോട്ട് ചെയ്തതാണ്. ഇവിടെ എന്തൊക്കെയാണ്? എഫ് ഫിലമെൻ്റ്, കെ കാഥോഡ്, സി ക്യു ആണ്, സി അല്ല കെ എന്ന് എഴുതും കേട്ടോ. കാഥോഡ് കെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കെ കാഥോഡ്, ജി വൺ കൺട്രോൾ ഗ്രിഡ്, ആ ജി ടു ആക്സലറേറ്റിംഗ് ഗ്രിഡ്. അപ്പോൾ ജി വൺ ജി ടുവിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഡുകൾ. ഈ വരുന്ന ഇലക്ട്രോണിൻ്റെ സ്പീഡ് എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഗ്രിഡുകൾ. എ വൺ എ ടു ആനോഡ്, ഇലക്ട്രോണിനെ ആകർഷിക്കാൻ. എക്സ് വൈ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്, എക്സ് കോമ വൈ കേട്ടോ, ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. എസ് ഫ്ലൂറസെൻ്റ് സ്ക്രീൻ, സ്പെല്ലിങ് നോക്കി കറക്റ്റായിട്ട് എഴുതുക. ഫ്ലൂറസെൻ്റ് എഫ് എൽ യു ഒ ആർ ഇ എസ് സി എൻ ടി, ഫ്ലൂറസെൻ്റ് സ്ക്രീൻ.
അപ്പോൾ നമുക്ക് സി ആർ ഐയെ കുറിച്ച് ഒരു സെൻറ്റൻസ് ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഗണ്ണും ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് സി ആർ? പ്രിൻസിപ്പിളാണ് കേട്ടോ, പ്രിൻസിപ്പിൾ. ഇപ്പോൾ എസ് എ അല്ലെങ്കിൽ ഇത്തരം ഷോർട്ട് ആൻസറുകൾ പ്രതീക്ഷിക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് സി ആർ ഒ, വാട്ട് ഈസ് ഇറ്റ്? പ്രിൻസിപ്പിൾ, സി ആർ ഒ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഫക്ട്. സി ആർ ഒ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഫക്ട്. വൈദ്യുത ഫലങ്ങളുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, നമുക്കൊരു ദൃശ്യം, വൈദ്യുത ഫലങ്ങളുടെ ഒരു ദൃശ്യം ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് സി ആർ. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു വോൾട്ടേജ്, ഒരു കറണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ സൗണ്ട് കാണാൻ പറ്റത്തില്ലോ. ഇപ്പോൾ പൾസ് ബിറ്റ്, ഇ സി ജി ഒക്കെ, ഇ സി ജി എന്ന് പറഞ്ഞാൽ ഒരു സി ആർ ഒ തന്നെയാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മുടെ ഹാർട്ട് ബിറ്റ്, പൾസ്, നമുക്കത് കാണാൻ പറ്റുന്നതല്ല, കേൾക്കാനാവും, അത് കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് കാണാൻ പറ്റും. ഈ നമ്മൾ ഈ പൾസ് ബിറ്റ് പ്രത്യേകം വയറൊക്കെ കണക്ട് ചെയ്ത് ഒരു സി ആർ ഒ സ്ക്രീനിൽ കൊടുത്താൽ മതി, ഇ സി ജി കൊടുത്താൽ മതി, ഉടനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെ പൾസ് ബീറ്റ് എന്ന ഒരു ഗ്രാഫ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പിന്നെ പൾസ് ബീറ്റ് സൗണ്ടാണ്, സൗണ്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് ഗ്രാഫിക്കലായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഇത്തരം സി ആർ ഒക്ക് അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാമിന് കഴിയും. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫലം, അപ്പോൾ പൾസ് ബീറ്റ് സൗണ്ട് ആ സൗണ്ട് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും, ഇലക്ട്രിസിറ്റിയെ നമ്മൾ സി ആർ ഐയിൽ കൊടുത്ത് ഡിസ്പ്ലേ ആക്കി മാറ്റും, ലൈറ്റാക്കി മാറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു എഫക്റ്റിനെ അതൊരു ചിത്രമായിട്ട് മാറ്റുന്നതിന് ഉള്ള ഡിവൈസാണ് സി ആർ. നമ്മൾ പിക്ചർ ടിവിയിലൊക്കെ അങ്ങനെയാണല്ലോ, ഇലക്ട്രിക് കറണ്ടായിട്ടാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ വേവ്സ് ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് വന്നിട്ട് കറണ്ടാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ചിത്രമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എഫക്റ്റിനെ വിഷ്വൽ പ്രസൻറ്റേഷനാക്കി മാറ്റാനുള്ള ഡിവൈസാണ് സി ആർ. ഇലക്ട്രോൺ ബീം കാഥോഡ് റേസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ആൻ ഇലക്ട്രോൺ ഗൺ, ഇറ്റ് ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സിൻഡിലേഷൻസ് ഓൺ എ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ആർ എംപ്ലോയിഡ് ഇൻ ദി വർക്കിംഗ് ഓഫ് സി ആർ. അർത്ഥം ഇതാണ്, ഈ കാഥോഡ്രൈ ഇലക്ട്രോൺ ബീമിനെ, കാഥോഡ്രയെ ഒരു ഇലക്ട്രോൺ ഗൺ കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അത് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റത്തിലൂടെ പ്ലേറ്റുകൾക്കിടക്കൂടി അയച്ച് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാം. എന്നാൽ ഇത് വന്ന് ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ പതിക്കുമ്പോൾ നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഇമേജ് കിട്ടും. ഈ പച്ച നിറത്തിലോ നീല നിറത്തിലോ കാണാറുള്ളൂ നമ്മൾ, ഇലക്ട്രോൺ ബീം വന്ന് വീണാൽ അങ്ങനെ ഒരു ഡിസ്പ്ലേ കിട്ടും. അങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന ഡിവൈസ്. അപ്പോൾ ഇലക്ട്രോൺ ഗൺ വെച്ച് ഇലക്ട്രോൺ ഉണ്ടാക്കുകയും അത് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിലൂടെ കടത്തിവിടുകയും അതിനെ നിയന്ത്രിക്കുകയും അതൊരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ ഡിസ്പ്ലേ ആയിട്ട് മാറുകയും ചെയ്യുക, അതാണ് ഇതിൻ്റെ തത്വവും. ദ ത്രീ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ സി ആർ ഒ ആർ, വൺ ഇലക്ട്രോൺ ഗൺ, ടു ഡിഫ്ലക്റ്റ് സിസ്റ്റം, ആൻഡ് ത്രീ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. ഒരു സി ആർ ഒയുടെ മൂന്ന് ഭാഗങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്: ഇലക്ട്രോൺ ഗൺ, ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, ആൻഡ് ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. വി ക്യാൻ സി വൺ ബൈ വൺ ഓരോന്നിനെ കുറിച്ച് നമ്മളൊരു ചെറിയ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് സെൻറ്റൻസ് വളരെ ഇലാബറേറ്റ് ആയിട്ട് വേണേൽ എഴുതാം. പക്ഷെ അന്നേരം നിങ്ങളുടെ എസ്ഐയുടെ ലെങ്ത് വളരെ കൂടും. നമ്മൾ പരീക്ഷ പോയി എഴുതുന്നത് കൊണ്ട് നമുക്ക് ടൈം ലിമിറ്റ് എഴുതി തീർക്കണം സി ആർ. അപ്പോൾ ഒന്നാമത്തേ നമ്മൾ ഇലക്ട്രോൺ ഗൺ എന്ന് പറയും. ദി ഇലക്ട്രോൺ ഗൺ കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഇൻഡയറക്ട്ലി ഹീറ്റഡ് കാഥോഡ് കെ. ജി വൺ ആൻഡ് ജി ടു ആർ ടു ഗ്രിഡ്സ്. ജി വൺ ഈസ് എ കൺട്രോൾ ഗ്രിഡ് ആൻഡ് ജി ടു ഈസ് ദി ആക്സിലേറ്റിംഗ് ഗ്രിഡ്. എ വൺ ആൻഡ് എ ടു ആർ ടു ആനോഡ്സ്. എ ടു ആൻഡ് ജി ടു ഗ്രിഡുകൾ. എ ടു ആൻഡ് ജി ടു ആർ ഇലക്ട്രിക്കലി കണക്റ്റഡ്. ഇത് അറേഞ്ച്മെൻറ്റ് ഫോക്കസസ് ദി ഇലക്ട്രോൺ ബീം ടു എ പോയിൻ്റ് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ഒരു കാതോടാണ്. ആ കാതോട് ഇലക്ട്രോൺ സിമിറ്റ് ആണ്, ഫിലമെൻ്റ് വെച്ച് നമ്മൾ ചൂടാക്കുന്നത്. ഫിലമെൻ്റ് ചൂടാക്കുമ്പോൾ ഈ കാതോട് തെർമോണിക്കംഷൻ നടത്തും. ആ ജി വൺ ജി ടു രണ്ട് ഗ്രിഡുകളുണ്ട്, അതുകൊണ്ട് ഇവയെ കൺട്രോൾ ചെയ്യാം. എ വൺ എ ടു ആനോഡ് അട്രാക്ട് ചെയ്യും. രണ്ട് ആനോഡ് ഉപയോഗിക്കാൻ കാരണേ, അതിപ്പോൾ ഒരാനോഡാണെങ്കിൽ നല്ല ഇതിന് നല്ല സ്പീഡ് കിട്ടത്തില്ല. ഇലക്ട്രോൺ ബീമിന് നല്ല സ്പീഡ് വേണം സി ആർ ഒയിൽ എന്നുള്ളത് അതിൻ്റെ ഒരു എസൻഷ്യൽ റിക്വയർമെൻറ്റാണ്. അതിനുവേണ്ടി രണ്ടാനോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ശരിക്കും അതിനെ കൺട്രോൾ ചെയ്യണം. അതിന് രണ്ട്
രണ്ട് ഗ്രിഡ് ഉപയോഗിക്കും, കൺട്രോൾ ഗ്രിഡ്, ബീമിനെ കൺട്രോൾ ചെയ്യാൻ, നേർപ്പിച്ചെടുക്കാൻ. പിന്നെ എ2 G2 ഇന്റൽ കണക്റ്റഡ് ആണ്. കാരണം ഈ എ2 റോള് G2 കൂടി നിർവഹിക്കുന്നുണ്ട്, ഇന്റർണൽ കണക്റ്റഡ് ആണ് അതിനകത്ത് എ2 G2. ഇത് അറേഞ്ച്മെൻ്റ് ഫോക്കസസ് ദി ഇലക്ട്രോൺ ബീം ടു എ പോയിന്റ് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ ഇത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ബീം വന്നിട്ട് നമുക്ക് സ്ക്രീനിൽ ഒരു സ്പോട്ട്, ഒരു ഗ്രീൻ സ്പോട്ടോ ബ്ലൂ സ്പോട്ടോ ഉണ്ടാകും, ലൈറ്റ് സ്പോട്ട്. ഈ രണ്ടാമത്തെ പാർട്ട് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റമാണ്. ഇലക്ട്രോൺ ബീമിനെ നമുക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ മേൽപോട്ടും കീഴ്പോട്ടൊക്കെ മാറ്റാൻ വേണ്ടി, ആ സ്പോട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. രണ്ട് സെറ്റ് പ്ലേറ്റുകളാണ്. ദി ഇലക്ട്രോൺ ബീം എമർജിങ് ഫ്രം ദി ഇലക്ട്രോൺ ഗൺ മേ ബി ഡിഫ്ലക്റ്റഡ് ഐദർ ഇലക്ട്രിക്കലി ഓർ മാഗ്നറ്റിക്കലി. ദ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊവൈഡ് ബൈ ദ ബൈ ടു പെയർസ് ഓഫ് പാരലൽ പ്ലേറ്റ്സ്. വൺ പെയർ അറേഞ്ച്ഡ് ഹോറിസോണ്ടലി വൈ പ്ലേറ്റ്സ് ആൻഡ് ദി അതർ പ്ലേറ്റ് വെർട്ടിക്കലി എക്സ് പ്ലേറ്റ്സ്. എക്സും വൈ എന്നാണ് പ്ലേറ്റുകൾക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. പടം നോക്കുക. ദീസ് ടു പ്ലേറ്റ്സ് പ്രൊഡ്യൂസ് പെർപെൻഡിക്കുലർ ഡിഫ്ലക്ഷൻ ടു ദി ഇലക്ട്രോൺ ബീം. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സ് വൈ പ്ലേറ്റുകളാണ്, ഒന്ന് ഹോറിസോണ്ടലും മറ്റത് വെർട്ടിക്കലും. അത് നമുക്ക് ആ പ്ലേറ്റുകൾക്ക് സ്യൂട്ടബിൾ പൊട്ടൻഷ്യൽ കൊടുത്താൽ ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ആവശ്യപ്പെടുന്ന ദിശയിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് ഡിഫ്ലക്ട് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. ഫ്ലൂറസെൻ്റ് സ്ക്രീൻ അത് ഗ്ലാസ് സ്ക്രീനാണ്, അതിൻ്റെ പുറത്ത് ഈ ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ പുരട്ടിയിരിക്കും. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ അറിയാമല്ലോ, ലൈറ്റ് ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺ ബീം ഇൻവിസിബിൾ ആണ്. ആ ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ ലൈറ്റാക്കി മാറ്റുന്ന വസ്തുക്കളെയാണ് ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഗ്ലാസ് സ്ക്രീനിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്ലൂറസെൻ്റ് സ്ക്രീൻ, എ ഗ്ലാസ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് എ ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ. ഫ്ലൂറസെൻ്റ് സ്പെല്ലിങ് നോക്കണേ, ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ലൈക്ക് സിങ്ക് ഫോസ്ഫേറ്റ് ഓർ വില്യമൈറ്റ്. രണ്ട് ഫ്ലൂറസെൻ്റ് മെറ്റീരിയലിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്, സിങ്ക് ഫോസ്ഫേറ്റ് ആൻഡ് വില്യമൈറ്റ് ഓർ വില്യമൈറ്റ്. സെർവ്സ് ആസ് എ സ്ക്രീൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു വിഷ്വലൈസ്, കാണാൻ, വിഷ്വലൈസ് ദ ഡിസ്പ്ലേ, ഡിസ്പ്ലേ കാണാനായിട്ടാണ് ഈ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. ടി വി സ്ക്രീനിൽ നമ്മൾ ചിത്രം കാണുന്ന പോലെ. ദി എൻ്റയർ അറേഞ്ച്മെൻറ്റ് ഈസ് ദി എൻ്റയർ അറേഞ്ച്മെൻറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ആൻ ഇവാക്വേറ്റഡ് ഗ്ലാസ് വെസൽ. ഒരു ഗ്ലാസ് വെസലിനകത്താണ് ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്കതിന് വർക്കിംഗാണ്. നമ്പർ 1, ടു മെഷർ വോൾട്ടേജ്. ഇപ്പോൾ മൂന്ന് ആപ്ലിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്, മൂന്നോ രണ്ടോ, നോക്കി എത്ര നോക്കാം നമുക്ക്. ആ രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുള്ളൂ, രണ്ട് ആപ്ലിക്കേഷൻ. വോൾട്ടേജ് ഇളക്കുക, ഫ്രീക്വൻസി ഇളക്കുക, അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒന്നാമത്തെ വോൾട്ടേജ്, ഇപ്പോൾ എ സി വോൾട്ടേജ്, ഡി സി വോൾട്ടേജ് ഇളക്കാം. വോൾട്ടേജ് ഇപ്പോൾ എ സി ആണെങ്കിൽ നമ്മൾ വോൾട്ടേജിന് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. വി ഇസ് വി എം സൈൻ ഒമേഗ ടി, ആ വി എമ്മിനെ വിളിക്കുന്ന ഒരു ആംപ്ലിറ്റ്യൂഡ്. അത്ര വോൾട്ടേജ് ഇളക്കാം, ഡി സി വോൾട്ടേജ് ഇളക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ടു മെഷർ വോൾട്ടേജ് ഒരു ആംപ്ലിറ്റ്യൂഡ്, വോൾട്ടേജിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. എ സിയുടെ കേസിൽ എ സിയുടെ മാക്സിമം വാല്യൂവിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇഫ് എ സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്, അപ്പോൾ നമ്മൾ എക്സ് വൈ പ്ലേറ്റ് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പ്ലേറ്റിന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉള്ളി എ വെർട്ടിക്കൽ ലൈൻ അപ്പിയേഴ്സ് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ വെർട്ടിക്കൽ പ്ലേറ്റിന്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന് നമ്മൾ ഈ ഒരു വോൾട്ടേജ് കൊടുത്താൽ വെർട്ടിക്കലായിട്ടൊരു ലൈൻ കാണും ആ സ്ക്രീനിൽ. ദ ഹൈറ്റ് ഓഫ് ദ ലൈൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ പീക്ക് ടു പീക്ക് വോൾട്ടേജ്, അതായത് ആംപ്ലിറ്റ്യൂഡ്. പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓഫ് ദി അപ്പ്ലൈഡ് സിഗ്നൽ ഫോർ ദിസ് ദി ഓസിലോസ്കോപ്പ് ഈസ് ഇങ്ങനെ കിട്ടാനായിട്ട് ഫോർ ദിസ് ദി ഓസിലോസ്കോപ്പ് ഈസ് ടു ബി കാലിബ്രേറ്റഡ് എഗൻസ്റ്റ് നോൺ വോൾട്ടേജ്. അപ്പോൾ നോൺ വോൾട്ടേജ് കൊണ്ട് കാലിബ്രേറ്റ് ചെയ്യണം. നമുക്കറിയാവുന്ന വോൾട്ടേജ് കൊടുത്തിട്ട് ഈ സ്പോട്ട് എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനായിട്ട് മാറും നോക്കണം. അപ്പോൾ അൺനോൺ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന പുതിയ ലൈനിൻ്റെ നീളം നോക്കിയിട്ടാണ് നമ്മൾ അൺനോൺ വോൾട്ടേജ് കാണുന്നത്. അപ്പോൾ നേരത്തെ അറിയാവുന്ന വോൾട്ടേജിന് കിട്ടുന്ന ലൈനിന് ആ സ്ക്രീനിൽ കാണുന്ന ലൈൻ എത്ര നീളമുണ്ടെന്ന് അറിയണം.
അതിൽ നിന്ന് ഒരു വോൾട്ടിന് എത്രമാത്രം ലൈൻ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എത്രമാത്രം വോൾട്ടേജ് എന്നുള്ള കണക്കറിയാമെങ്കിൽ പുതിയ ലൈൻ വരുമ്പോൾ അൺനോൺ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ലൈൻ സ്ക്രീനിൽ കിട്ടുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ലെങ്ത് ഈ വോൾട്ടേജിൻ്റെ അളവാണ്. കീപ്പിംഗ് ദി വെർട്ടിക്കൽ ഗെയിൻ അൺചേഞ്ച്ഡ്, അപ്പോൾ ഈ നമ്മൾ ആ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് കൊടുത്തിട്ട് അതിന് മാറ്റം വരുത്തരുത്. കീപ്പിംഗ് ദി വെർട്ടിക്കൽ ലൈൻ അൺചേഞ്ച്ഡ് അൺചേഞ്ച്ഡ് ഇതി അൺനോൺ വോൾട്ടേജ് ടു ബി മെഷേർഡ് ഈസ് അപ്ലൈഡ് ടു ദി വെർട്ടിക്കൽ ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് ദി ഓഫ് സി ആർ ഒ മെഷർ ദി ലെങ്ത് ഓഫ് ദി വെർട്ടിക്കൽ ലൈൻ ഒബ്ടെയ്ൻ ദി ലെങ്ത് ഓഫ് ദി ലൈൻ ഈസ് എ മെഷർ ഓഫ് ദി വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ അളക്കേണ്ട അൺനോൺ വോൾട്ടേജ് കൊടുക്കുക, സ്ക്രീനിൽ കിട്ടുന്ന വെർട്ടിക്കൽ ലൈൻ്റെ നീളം നോക്കുക, ആ ലൈൻ നോക്കിയിട്ട് നമുക്ക് നേരത്തെ റെഫറൻസ് ഉണ്ട്, ആ ലൈൻ നോക്കിയിട്ട് എത്ര വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് കൊടുത്തു എന്നുള്ളത് നിർണയിക്കുക. ഇനി അടുത്തത് ഫ്രീക്വൻസി അളക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ സെക്കൻഡ് മെത്തേഡ് മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ അത് ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യമാണ്. നമ്മൾ ഫ്രീക്വൻസി അളക്കേണ്ട വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നോൺ വോൾട്ടേജ് കൊടുക്കണം, അൺനോൺ കൊടുക്കണം. അപ്പോൾ ഈ ഫ്രീക്വൻസി അളക്കേണ്ട ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേണ വരച്ചിരുന്നുണ്ട്. സ്ക്രീനാണ് ഈ കാണുന്നത് പാറ്റേൺ. ഇവിടെ മൂന്ന് ലൂപ്പുള്ള ഒരു സ്റ്റേഷണറി വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് വെർട്ടിക്കലായിട്ട് രണ്ട് ലൂപ്പുള്ള ഒരു സ്റ്റേഷണറി വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇത്തരം പടത്തെ വിളിക്കുന്ന പേരാണ് ലിസാജോസ് ഫിഗേഴ്സ് എന്ന് പറയും. ലിസാജോസ് ഫിഗേഴ്സ്, അപ്പോൾ അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് തരാം ലിസാജോസ് ഫിഗേഴ്സ്, അല്ലെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞാലും മതി. അപ്പോൾ ഈ പടത്തെ പ്രത്യേകം ഓർക്കണം. ലിസാജോസ് ഫിഗേഴ്സ് എന്ന് പറയും, സ്പെല്ലിംഗ് ഒക്കെ കാണാം. റൈറ്റ്, അപ്പോൾ ഇത് റൈറ്റ് യു സീ ഇറ്റ്. ഇത് അൺനോൺ ഫ്രീക്വൻസി ക്യാൻ ബി മെഷേർഡ് ആസ് ഫോളോസ്. അപ്പോൾ ഒരു വോൾട്ടേജ് തന്നാൽ അത് ഫ്രീക്വൻസി അറിയില്ലെങ്കിൽ അത് ഇനി പറയുന്ന രീതിയിൽ കണ്ടുപിടിക്കുക. ദ നോൺ ഫ്രീക്വൻസി ഈസ്, അപ്പോൾ അതിന് അറിയാവുന്ന ഫ്രീക്വൻസിയുള്ള ഒരു വോൾട്ടേജ് വേണം ഇവിടെ ഈ ലിസാജോസ് ഫിഗേഴ്സ് കിട്ടാനായിട്ട്. ദ നോൺ ഫ്രീക്വൻസി ഈസ് അപ്ലൈഡ് ടു ദി ഹോറിസോണ്ടൽ ഇൻപുട്ട് പ്ലേറ്റ്സ് ആൻഡ് ദി അൺനോൺ ഫ്രീക്വൻസി ടു ദി വെർട്ടിക്കൽ ഇൻപുട്ട് പ്ലേറ്റ്സ്. അപ്പോൾ രണ്ട് പ്ലേറ്റ് കൊടുക്കണം. നോൺ വോൾട്ടേജ് നമ്മൾ ഹോറിസോണ്ടൽ പ്ലേറ്റിനും അൺനോൺ വോൾട്ടേജ് വെർട്ടിക്കൽ പ്ലേറ്റിനും കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അപ്പോഴാണ് ലിസാജോസ് ഫിഗേഴ്സ് രണ്ടെണ്ണം ആ പടത്തിൽ കാണുന്നവരെ കിട്ടുന്നത്. വേരിയസ് കൺട്രോൾസ്, അപ്പോൾ ഇത് കൊടുത്തിട്ട് കൺട്രോളൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഈ കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത്. വേരിയസ് കൺട്രോൾസ് ഓഫ് ദി സി ആർ ഒ ആർ അഡ്ജസ്റ്റഡ് എ പാറ്റേൺ വിത്ത് ലൂപ്സ് നോൺ ആസ് ലിസാജോസ് ഫിഗേഴ്സ്. വെളി നോക്കി LISS JOUS ഫിഗേഴ്സ് ഈ സെപ്റ്റൈൻ. അപ്പോൾ നമ്മൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന ആ ലൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ലിസാജോസ് ഫിഗേഴ്സ്. ഇത് വോൾട്ടേജ് എ സി വോൾട്ടേജ് നമ്മൾ സി ആർ എൽ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ലിസാജോസ് ഫിഗേഴ്സ്. ദ ലിസാജോസ് ഫിഗേഴ്സ് ആർ ഷോൺ ഇൻ ദി ഫിഗർ, ഷോൺ ഇൻ ദി ഡയഗ്രം. ലിസാജോസ് ഫിഗേഴ്സ് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ദി നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ദി ഹോറിസോണ്ടൽ ലൈൻ ഗിവ്സ് ദി മെഷർ ഓഫ് ഫ്രീക്വൻസി ഓൺ ദി വെർട്ടിക്കൽ പ്ലേറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ദി വെർട്ടിക്കൽ ലൈൻ ഗിവ്സ് ദ ഫ്രീക്വൻസി ഓൺ ദി ഹോറിസോണ്ടൽ പ്ലേറ്റ്സ് എഫ് എച്ച്. നേരത്തെ ഉള്ളത് എഫ് വി, ഇത് എഫ് എച്ച്. അപ്പോൾ നോക്കി ആ ലൂപ്പിൽ കട്ട് ചെയ്യുന്ന ഹോറിസോണ്ടൽ ലൈനും കട്ട് ചെയ്യും, വെർട്ടിക്കൽ ലൈനും കട്ട് ചെയ്യും. നമ്മുടെ പടത്തിൽ ആ ഹോറിസോണ്ടൽ ലൈൻ മൂന്ന് ലൂപ്പിലെ കട്ട് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പടത്തെ വെർട്ടിക്കൽ ലൈൻ രണ്ട് ലൂപ്പിലെ കട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കാം. ഇത് നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ദി ഹോറിസോണ്ടൽ ലൈൻ ഗിവ്സ് ദി മെഷർ ഓഫ് ഫ്രീക്വൻസി ഓൺ ദി വെർട്ടിക്കൽ പ്ലേറ്റ് എഫ് എച്ച് ആൻഡ് നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ദി വെർട്ടിക്കൽ ലൈൻ ഗിവ്സ് ദ ഫ്രീക്വൻസി ഓൺ ദി ഹോറിസോണ്ടൽ പ്ലേറ്റ്. അങ്ങനെ തിരിഞ്ഞാൽ വരുന്നത് എഫ് എച്ച്, ദെൻ എഫ് ബി ബൈ എഫ് എച്ച്. ആ രണ്ട് ഫ്രീക്വൻസി റേഷ്യോ എഫ് യു ബൈ എഫ് എച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ഹോറിസോണ്ടൽ ലൈൻ ബൈ നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അത് തിരിഞ്ഞാണ് കേട്ടോ. എഫ് വി മുകളിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ താഴെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്.
എഫ് എച്ച് ലെഫ്റ്റ് താഴെയാണ്, അപ്പോൾ ഹോറിസോണ്ടൽ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഫോർമുല പ്രത്യേകം പഠിച്ചോളാം, പ്രോബ്ലം ചോദിക്കുന്ന ഫോർമുലയാണ്. എഫ് ബി ബൈ എഫ് എച്ച് ഈസിക്കൽ ഫ്രീക്വൻസിയാണ്. എഫ് ബി ബൈ എഫ് എച്ച് ഈസിക്കൽ ടു നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ ഹോറിസോണ്ടൽ ലൈൻ ബൈ നമ്പർ ഓഫ് ലൂപ്സ് കട്ട് ബൈ വെർട്ടിക്കൽ ലൈൻ. നോയിങ് എഫ് എച്ച് ഒന്നറിയാമെങ്കിൽ, നോയിങ് എഫ് എച്ച് ഇൻ ദി അൺനോൺ ഫ്രീക്വൻസി എഫ് വി ക്യാൻ ബി ഡിറ്റർമിൻഡ്. ആ പിന്നെ ഒരു ഫേസ് കൂടിയുണ്ട്, മൂന്നെണ്ണം ഉള്ളത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് അതാണ്. മൂന്നെണ്ണം ഉണ്ട്, ഫേസ് കിടക്കാൻ പറ്റും. ഫേസ് അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരു സൈൻ വേവ് ഒരു എ സി ഇ സി സീറോ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, ഒമേഗ ടി പ്ലസ് ഫൈവിനെ വിളിക്കുന്നവരെ ഫേസ്, ഫൈവിനെ വിളിക്കുന്ന ഇനിഷ്യൽ ഫേസ്. ഇനിഷ്യൽ ഫേസോ ഫേസോ ടോട്ടൽ ഫേസ് കിടക്കാം വേവിൻ്റെ. ഇത് വെച്ചിട്ട് ടു മെഷർ ഫേസ് ഓഫ് ദി വേവ്, ഫേസ് അറിയാമല്ലോ. ഇപ്പോൾ വി ഇസ് വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണെങ്കിൽ ഈ ഒമേഗ ടി പ്ലസ് ഫൈവ് ഫേസ് എന്ന് പറയും. ഫൈവ് മാത്രം എടുത്താൽ അതിന് ഇനിഷ്യൽ ഫേസ് എന്ന് പറയും. രണ്ടും നമുക്ക് സി ആർ വെച്ച് അളക്കാം. അതാണ് ഹെഡിങ് ടു മെഷർ ദ ഫേസ് ഓഫ് എ വേവ്. ദ സിഗ്നൽ അണ്ടർ സ്റ്റഡി ഈസ് അപ്ലൈഡ് ടു വെർട്ടിക്കൽ ഇൻപുട്ട് പ്ലേറ്റ്സ്. ഇപ്പോൾ വെർട്ടിക്കൽ ഇൻപുട്ട് പ്ലേറ്റിന് നമ്മൾ നമുക്ക് ഫ്രീക്വൻസി കാണേണ്ട വേവ് കൊടുക്കണം. എ സൂപ്പ് സർക്യൂട്ട്, ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. സൂപ്പ് സർക്യൂട്ടിനെ ടൈം ബേസ് സർക്യൂട്ട് എന്ന് പറയും. ടൈം ബേസ്, ആ ടൈം ബേസ് ഞാൻ പ്രത്യേകം ക്വസ്റ്റ്യൻ ആയിട്ട് കാണിച്ചു തരാം. ടൈം ബേസ് എ സൂപ്പ് സർക്യൂട്ട്, ടൈം ബേസ് സർക്യൂട്ട് ഈ സെറ്റ് ടു ദ ഇൻറ്റേർണൽ, അതിനകത്ത് തന്നെ കൊടുക്കാം നമുക്ക് ടൈം ബേസ് സർക്യൂട്ട്. സെറ്റ് ടു ദ ഇൻറ്റേർണൽ സോ ദാറ്റ് എ സോ ടൂത്ത് വേവ് ഫോം ഈസ് അപ്ലൈഡ് ടു ദി ഹോറിസോണ്ടൽ ഇൻപുട്ട് പ്ലേറ്റ്സ്. ഈ സോ ടൂത്ത് വേവ് ഫോം ഉണ്ടാക്കുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പോലെ ടൈം ബേസ് സർക്യൂട്ട്. അത് ഈ സി ആർ ഐക്ക് അകത്ത് തന്നെ ഉണ്ട്. അത് വെച്ച് നമ്മൾ ഒരു സോ ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യണം. വേരിയസ് കൺട്രോൾസ് ആർ അഡ്ജസ്റ്റഡ് ടു ഒപ്റ്റൈൻ ഷാർപ്പ് ആൻഡ് വെൽ ഡിഫൈൻഡ് സിഗ്നൽ വേവ് ഫോം ഓൺ ദി സ്ക്രീൻ. നമ്മൾ കൺട്രോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ വേവ് ഫോം ഉണ്ടാക്കണം. അപ്പോൾ ഒരു സോ ടൂത്ത് വേവ് ഫോം ടൈം ബേസ് സർക്യൂട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി അറിയാവുന്നതാണ്. ഈ അൺനോൺ ഫ്രീക്വൻസി കൊണ്ട് നമ്മൾ ഒരു പുതിയ വേവ് ആ സ്ക്രീനിൽ തന്നെ ഉണ്ടാക്കണം. രണ്ടും കമ്പയർ ചെയ്യണം. കമ്പയറിങ് ദി വേവ്സ് ദ ഫേസ് ക്യാൻ ബി നോട്ടഡ്. അപ്പോൾ സി ആർ ഒയ്ക്ക് അകത്തുള്ള ഈ ടൈം ബേസ് സർക്യൂട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു സോ ടൂത്ത് വേവ് ഫോം ഉണ്ടാക്കണം സ്ക്രീനിൽ. അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് നമുക്കറിയാം. ഈ അൺനോൺ വോൾട്ടേജിൻ്റെ വേവ് ഫോം സ്ക്രീനിൽ ഉണ്ടാക്കണം. ഈ രണ്ട് വേവും ഫോമും കമ്പയർ ചെയ്താൽ നമുക്ക് ഈ അൺനോൺ വേവിൻ്റെ വോൾട്ടേജിൻ്റെ ഫേസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴാണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മളൊരു തിയറി പാർട്ടായിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം സി ആർ ഒരു ഇൻട്രസ്റ്റിംഗ് ലെങ്തി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം വർക്കിംഗ് ഓഫ് സി ആർ ഒ. ഹൗ ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഓഫ് വേവ് ഫോംസ്. അപ്പം മൂന്ന് ഹെഡിങ്ങും ഉൾപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ആ പടം തൊട്ട് ഈ ലാസ്റ്റ് വരെ ആണ് ഇതിൻ്റെ ഉത്തരം. പിന്നെ ചില ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന ഇതാണ്, ഇവ ദ പ്രിൻസിപ്പിൾ ആൻഡ് ഡയഗ്രാം ഓഫ് സി ആർ. പ്രിൻസിപ്പൾ ചെയ്തിട്ടുണ്ട്, ഡയഗ്രാം നമ്മൾ വരച്ചതാണ്. ഹൗ വിൽ യു മെഷർ ദ വോൾട്ടേജ് യൂസിങ് സി ആർ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഫസ്റ്റ് യൂസ് ആണ് എഴുതേണ്ടത്. പിന്നെ വാട്ട് ആർ ലിസാജോ സ്പീക്കേഴ്സ്? ആ ലിസാജോ സ്പീക്കേഴ്സിന് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ, ലാസ്റ്റ് അല്ല, ആ ഫ്രീക്വൻസി അളക്കുന്ന പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇത് ഞാനൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതിത്തരാം. ടൈം ബേസും ഈ ലിസാജോ സ്പീക്കേഴ്സും പ്രത്യേക ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ഈ ലിസാജോ സ്പീക്കേഴ്സ് നമ്മൾ ഈ നോട്ടിനകത്തുള്ളതിനെ ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ നോട്ട് തന്നെ വായിച്ചാൽ മതി. അഡീഷണലായിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ആ ലൂപ്സിനെ വിളിക്കുന്ന പേരാണ് ലിസാജോ സ്പീക്കേഴ്സ്. And that is all with your 46th to 41st lecture on complementary electronics semester 4. Thank you very much.